Namaskaram, I am Deepthi and this is Aiden. We are from Nia Kitchen and welcome to Nia Kitchen. So, we have a variety of juice, or grape juice. We have Arabian grape juice and bold grape juice. We have a Bangalore. It is very tasty. We have a lot of people who അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആട്ടോ എവിടെ കഴിക്കുന്നത് നമ്മളിവിടെ ഒന്നും വെളിയിൽ നിന്ന് ദൂരമായിട്ടും അത് കിട്ടിയിട്ടില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ചൂടുകാലത്തൊക്കെ നമ്മൾ തണുപ്പിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും നമുക്ക് വീട്ടിൽ തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അതോടൊപ്പം തന്നെ ചാനൽ കാണുന്നവർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും അടിക്കുക ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന അര കിലോ മുന്തിരിങ്ങയാണ് ഇത് കുരു ഒന്നും ഇല്ലാത്ത മുന്തിരിങ്ങയാണ് അപ്പോൾ ഇതൊന്ന് വിനാഗിരിയിൽ ഉപ്പിലും ഇട്ട് കഴുകി ഞാൻ വെച്ചിരുന്നതാണ് അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് കഴുകി എടുത്തേക്കുന്നതാണ് അപ്പോൾ ഇത് ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഇഞ്ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയോടെ കറുത്ത മുന്തിരിങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം ആ ജ്യൂസിന് കുറേ കൂടെ കളർ നന്നായിട്ട് കിട്ടും അപ്പോൾ ഈ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ലിറ്റർ വെള്ളമാണ് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് മധുരം വേണം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തിളയ്ക്കാൻ ഏകദേശം തുടങ്ങുന്നുണ്ട് കേട്ടോ ഈ സമയത്തേക്ക് ഞാനിവിടെ മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇത് കഴുകി ക്ലീൻ ചെയ്ത് ഞെടുപ്പൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ മുന്തിരിങ്ങ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതേ കണ്ടോ ഇത് വിണ്ട് കീറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വിണ്ട് കീറിയിട്ട് അതിൻ്റെ ആ ഉള്ളിലെ ഭാഗം നമുക്ക് കാണാൻ പറ്റണം അതെന്ന് വെച്ചാൽ അത് ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകരുത് വെന്ത് പോയി കഴിഞ്ഞാൽ മുന്തിരിങ്ങയ്ക്ക് ആ ജ്യൂസിന് ആ ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ഇത് ഏകദേശം ഒരു 8 to 10 മിനിറ്റ് വരെ ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും ഇത് എല്ലാ മുന്തിരിങ്ങയും അത് വിണ്ട് കീറിയ പോലെ ആയി കിട്ടും ആ സമയത്തേക്ക് നമുക്കിത് കോരി മാറ്റി വെക്കണം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ ചില മുന്തിരിങ്ങ ഞാനിപ്പോൾ അതേ ഈ തവി കോഴി കാണിക്കാം ഇത് കണ്ടോ അതെ പൊട്ടി പൊട്ടി കിടക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് എല്ലാ മുന്തിരിങ്ങയും ആയി കിട്ടേണ്ടത് അതെല്ലാം അതുപോലെ ആയില്ലെങ്കിൽ മുന്തിരിങ്ങ അത്ര വേഗത്തില്ല അപ്പോൾ ഒരു 8 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ ഒക്കെ ആകുമ്പോഴത്തേനും ഇത് ഏകദേശം ഇതുപോലെ ആയി കിട്ടും നമുക്ക് എല്ലാ മുന്തിരിങ്ങയും കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/2 ലിറ്റർ നല്ല തണുത്ത ഐസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്തിരിങ്ങ ഇതെല്ലാം വെണ്ട് കീറി ഈ വെള്ളത്തിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതിന് ശരിക്കും നല്ല കറുത്ത മുന്തിരിങ്ങയാണെങ്കിൽ ഇതിൻ്റെ കളർ ഇനിയും നല്ല ഡാർക്ക് കളറാകും കേട്ടോ അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഈ മുന്തിരിങ്ങ കോരി അങ്ങോട്ട് ഇടുവാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് അവിടെ നിൽക്കും അപ്പോൾ ഇനി മുമ്പോട്ട് അധികം വെന്ത് പോകത്തില്ല ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇത് കോരിയിടുന്നത് നമ്മളിത് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന മുന്തിരിങ്ങയാണ് ഇത് നല്ല എല്ലാം നല്ല വെണ്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെന്ത് പോകരുത് അപ്പം ജ്യൂസിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറിപ്പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇരിക്കുമ്പോഴത്തേനും തന്നെ എല്ലാം ആകും അപ്പം ഇത് നമ്മൾ വേവിച്ച് വെച്ച വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിന് നല്ല പിങ്ക് കളറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറുത്ത മുന്തിരിങ്ങയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് ആ ജ്യൂസ് കിട്ടും അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തണുത്ത വെള്ളം കളയുന്നില്ല അപ്പോൾ നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ നല്ല വെള്ളം കുടിവെള്ളം തന്നെയാണ് എടുക്കുന്നത് ഈ തണുത്ത വെള്ളം നമ്മൾ ഊറ്റി മറ്റേ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ മുന്തിരിങ്ങ ഓരോന്നും നമ്മൾ പൊളിച്ച് നമുക്ക് തൊലിയും ഉള്ളിലെ ഭാഗവും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം അപ്പോൾ ഇത് പൊളിഞ്ഞ് ഇങ്ങനെ പകുതി പൊളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ മുന്തിരിങ്ങ അതേ പൊളിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊളിച്ചെടുക്കുന്ന പൊളിച്ചെടുത്ത മുന്തിരിയിലേക്ക് നമ്മളൊരു 5 ടീസ്പൂൺ പഞ്ചസാര ഇടുവാണ് പഞ്ചസാര ഇട്ട് ഇളക്കും ഒന്നും വേണ്ട ജസ്റ്റ് അങ്ങ് ഇടുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക
അപ്പോഴത്തേക്കും ബാക്കിയുള്ള നമുക്ക് പറ്റിയ ജ്യൂസ് വെള്ളമില്ല, തിളപ്പിച്ച വെള്ളം കൂടെ നമുക്ക് ഒരിച്ചിരി കൂടി ഒന്ന് തിളപ്പിച്ച് പറ്റിക്കണം. അപ്പം അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്യേണ്ടത് ഈ തൊലി നമ്മൾ പൊളിച്ചു വെച്ചേക്കാണ് തൊലി നമ്മൾ ഇതിനകത്തോട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിളച്ച് ഇത് പറ്റി ഒരു പകുതിയാവണം, ഈ വെള്ളം പകുതിയായി അളവായി അതിന് ഇച്ചിരി ഒരു കുറുകിയ പോലെ, മീൻസ് ഒത്തിരി അങ്ങ് കുറുക്കം പോലെ വരത്തില്ല, എന്നാലും ഈ തീരെ വെള്ളമായിട്ട് കിടക്കുന്ന ആ രീതി അങ്ങ് മാറിയിട്ട് ഇച്ചിരി കട്ടിയാകുന്ന പോലെ ആവും. അപ്പോൾ ഇത് നേരെ പകുതിയാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളത്തിൻ്റെ കളറും നമുക്ക് നന്നായിട്ടൊന്ന് ഡാർക്കായി വരുകയും ചെയ്യും. ആ തിളപ്പിച്ച വെള്ളം തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു വെച്ചിരുന്നതാണ്. അത് ഏകദേശം പറ്റി പകുതിയിലും താഴെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീ നമ്മുടെ തൊലി, മുന്തിരിയുടെ തൊലിയൊക്കെ കണ്ടോ, അത് നീ അതിനകത്തൊന്നും ഒന്നും ഇല്ലാണ്ട് ഫുള്ള് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ കണ്ടോ കുറുകിയപ്പോഴത്തേനും അതിൻ്റെ കളറും ഒന്നും ഡാർക്കായിട്ടുണ്ട്. മധുരമൊക്കെ പാകത്തിനായിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മൾ ആ പൊളിച്ച് ഉള്ളിലെ ആ ദശഭാഗം വെച്ചേക്കുന്നതിനകത്ത് നമ്മൾ ഓൾറെഡി മധുരം ചേർത്താണ് വെച്ചേക്കണേ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തോട് മിക്സ് ചെയ്യുമ്പോൾ മധുരമൊക്കെ കറക്റ്റായിരിക്കും. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ വേസ്റ്റ് വരുന്ന ഭാഗം നമുക്കങ്ങ് കളയാം. എന്നിട്ട് ആ ജ്യൂസ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടും കൂടെ വെക്കാം. ഇതിൻ്റെ തൊലി കണ്ടില്ലേ, വെളുത്ത് അതിനകത്തുള്ള കളറൊക്കെ നന്നായിട്ട് ഈ ജ്യൂസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ ഡാർക്ക് മുന്തിരി യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുപ്പിക്കാൻ വെച്ചിരുന്നില്ലേ ഉള്ളിലെ ഭാഗം പഞ്ചസാര ഇട്ടിട്ട്, അതും കൂടെ നമ്മൾ എടുത്തിട്ട് നല്ല തണുത്തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് നമ്മൾ ഈ ജ്യൂസിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി പഞ്ചസാര അലിയാനുണ്ടെങ്കിൽ അലിപ്പിച്ചിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇടയ്ക്ക് മുന്തിരിങ്ങ കടിക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് ആ ജ്യൂസിന്. തണുപ്പിച്ച് തന്നെ കുടിക്കണം, അല്ലാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പിച്ച് തന്നെ കഴിക്കണം, അതിനാലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ ബൾബ് ഭാഗം അതൊന്ന് മുറിച്ചിടാം. മുറിച്ചിട്ടില്ലെങ്കിലും ഫുള്ളായിട്ട് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.